നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസ് സീരീസിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസിൽ സ്പോർട്സ് എന്ന ഭാഗത്ത് 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ കുറിച്ചും 2021 നടന്ന മെൻസ് 2020 വേൾഡ് കപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും സ്പോർട്സ് എന്നൊരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് ഈ ടോപ്പിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഭാഗമാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫർ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് January 12 മുതൽ ഒരു 100 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ്. തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ജേതാവ് എന്ന പേരിൽ ഒരു 100 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് വെബ്കോ LD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിഫോം തസ്തികളായ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ ഇവയ്ക്ക് രണ്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 120 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SSCRT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലെയും സ്കൂൾ പുസ്തകങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. ഇപ്പോൾ നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 12 മന്ത്, 24 മന്ത് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതുപോലെ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫസ്റ്റ്, IPL 2021. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാരെന്ന് ചോദിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 4 തവണയാണ് ചെന്നൈ ജേതാക്കളാവുന്നത്. ജേതാക്കളാരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 4 തവണയാണ് ചെന്നൈ ജേതാക്കളാവുന്നത്. എല്ലാവർക്കും അറിയാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പോൾ 2021 IPL കിരീട ജേതാക്കളാരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. ആരാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ? മഹേന്ദ്ര സിംഗ് ധോണി. ദെൻ ഫൈനലിൽ ചെന്നൈ ആരെയാണ് പരാജയപ്പെടുത്തിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി. അപ്പോൾ കിട്ടിയല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. റണ്ണേഴ്സ് അപ്പ് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ദെൻ ഇപ്പോൾ ഈ 2021 IPL ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഇന്ത്യയും UAE യുമാണ്. അപ്പോൾ ഇന്ത്യ ആയിരുന്നു ആദ്യം വേദി. കോവിഡ് ഇഷ്യൂസ് കാരണം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ബാക്കി മത്സരങ്ങൾ എവിടെയാണ്? UAE വെച്ചാണ് നടന്നത്. ഇനി 2021 നടന്നത് IPL 8th എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ 14th എഡിഷനാണ്. 2021 നടന്നത് IPL 8th എഡിഷനാണ്, 14th എഡിഷനാണ്. അതേപോലെ ഈ IPL ടൈറ്റിൽ സ്പോൺസേഴ്സ് വിവോ ആയിരുന്നു. ഈ ഒരു IPL ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? വിവോ ആയിരുന്നു. പങ്കെടുത്ത ആകെ ടീമുകൾ 8. അപ്പോൾ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഇന്ത്യയും UAE യുമാണ്. ഇന്ത്യയിൽ നിന്ന് വേദി പിന്നീട് ഷിഫ്റ്റ് ചെയ്തതാണ്. IPL 8th എഡിഷനാണ് നടന്നത്? 14. ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? വിവോ. പങ്കെടുത്ത ആകെ ടീമുകൾ എത്രയാണ്? 8. അതേപോലെ ഫൈനലിലെ മികച്ച താരമാരെന്ന് ചോദിച്ചാൽ ഫാഫ് ഡുപ്ലസിസ്, ദക്ഷിണാഫ്രിക്കൻ താരമാണ്, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച താരമാണ് ഫാഫ് ഡുപ്ലസിസ്. ഫൈനലിലെ മികച്ച താരമായിരുന്നു ഫാഫ് ഡുപ്ലസിസ്. അതേപോലെ 2021 IPL എമേർജിംഗ് പ്ലെയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋതുരാജ് ഗെയ്ക്വാദാണ് എമേർജിംഗ് പ്ലെയർ. എമേർജിംഗ് പ്ലെയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഋതുരാജ് ഗെയ്ക്വാദിനാണ്. അതേപോലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പട്ടേലാണ്.
അതേപോലെ നമുക്കറിയാം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് ഓറഞ്ച് ക്യാപ്പാണ്. ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു ചോദിച്ചാലും ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ത്വാദ് ആണ്. ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആരായിരുന്നു? ഋതുരാജ് ഗെയ്ത്വാദ്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പട്ടേലാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ബോളറായ ഹർഷൽ പട്ടേലാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു ചോദിച്ചാരാണ്? ഋതുരാജ് ഗെയ്ത്വാദ് ആണ്. അതേപോലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ, ദാറ്റ് ഈസ് മോസ്റ്റ് വിക്കറ്റ്സ്, അതും ആർക്കായിരുന്നു? ഹർഷൽ പട്ടേലിനാണ്. ദെൻ ഫെയർ പ്ലേ അവാർഡ്, ഏറ്റവും മാന്യമായ രീതിയിൽ കളിക്കളത്തിൽ പെരുമാറ്റം, അതുമായി ബന്ധപ്പെട്ട ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് രാജസ്ഥാൻ റോയൽസിനാണ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ച ഏത് ടീമിനാണ്? രാജസ്ഥാൻ റോയൽസിനാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ജേതാക്കളായ ആരാണ്? 2021 ഐ പി എൽ ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. റണ്ണേഴ്സ് അപ്പ് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ്. ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതൊക്കെയാണ്? ഇന്ത്യ, യു എ ഇ. എട്ടാമത്തെ എഡിഷൻ ആയിരുന്നു ഐ പി എല്ലിന്റെ 14th എഡിഷൻ. ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? വിവോ. പങ്കെടുത്ത ടീമുകൾ 8. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു? ചെന്നൈയുടെ ഫാഫ് ഡ്യൂപ്ലസിസ് ആണ്. എമേർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋതുരാജ് ഗെയ്ത്വാദ് ആണ്. അതേപോലെ പ്ലെയർ ഓഫ് ദി സീരീസ്, ദാറ്റ് ഈസ് ഹർഷൽ പട്ടേലാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. ഈ ഒരു ഐ പി എല്ലിലെ മികച്ച താരമാരായിരുന്നു ഹർഷൽ പട്ടേലാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത് ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ത്വാദ് ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് നേടിയതുവാരാണ് ഹർഷൽ പട്ടേലാണ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ച ഏത് ടീമിനാണ്? രാജസ്ഥാൻ റോയൽസിനാണ്. അപ്പോൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഐ സി സി മെൻസ് 2020 വേൾഡ് കപ്പ് 2021. 2021 നടന്ന ഐ സി സി മെൻസ് 2020 വേൾഡ് കപ്പ്, നമുക്കറിയാം ആ ടൂർണമെൻറ്റും ഇന്ത്യ ആയിരുന്നു ആതിഥേയത്വം വഹിക്കേണ്ടത്. അപ്പോൾ ഹോസ്റ്റിംഗ് കൺട്രി ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷേ കോവിഡ് ഇഷ്യൂസ് കാരണം നമ്മൾ വേദി എങ്ങോട്ട് മാറ്റി? യു എ ഇയിലേക്ക് മാറ്റിയിരുന്നു. വേദി യു എ ഇ ഒമാൻ. അപ്പോൾ ഹോസ്റ്റിംഗ് കൺട്രി ഏതാണ്? ഇന്ത്യ തന്നെയാണ്. പക്ഷേ വേദി മാത്രം നമ്മൾ യു എ ഇ ഒമാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പങ്കെടുത്ത രാജ്യങ്ങൾ 16 രാജ്യങ്ങളാണ്. പിന്നീട് സൂപ്പർ 12 മത്സരങ്ങളാണ് നടത്തിയെങ്കിലും ടോട്ടൽ 16 രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. 2021 ഒക്ടോബർ നവംബറിലായിട്ടാണ് മത്സരം പൂർത്തീകരിച്ചത്. 2021 ഒക്ടോബർ നവംബറിലായിട്ടാണ് ഈ മത്സരം പൂർത്തീകരിച്ചത്. ജേതാക്കൾ 2021 ഐ സി സി 2020 മെൻസ് വേൾഡ് കപ്പ് ജേതാക്കളാരാണ്? ഓസ്ട്രേലിയ ആണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു ന്യൂസിലൻഡ്. ഫൈനലിൻ്റെ വേദി എവിടെ നിന്ന് ചോദിച്ചാൽ ദുബായ് ആയിരുന്നു. അപ്പോൾ ജേതാക്കളാരാണ്? ഓസ്ട്രേലിയ. റണ്ണേഴ്സ് അപ്പ് ആരാണ്? ന്യൂസിലൻഡ്. ഫൈനലിൻ്റെ വേദി എവിടെയാണ്? ദുബായ്. ഫൈനലിൻ്റെ വേദി എവിടെയാണ്? ദുബായ് ആണ്. അപ്പോൾ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്, റണ്ണേഴ്സ് അപ്പ് ആരാണ്? ന്യൂസിലൻഡ്. ഫൈനലിൻ്റെ വേദി എവിടെയാണ്? ദുബായ്. ദെൻ ഫൈനലിലെ മികച്ച താരമാരെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷാണ്. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷാണ്. ഈ ഒരു 2020 വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഗാനമായിരുന്നു ലീവ് ദ ഗെയിം എന്നുള്ളത്. ഇത് കമ്പോസ് ചെയ്തത് അമിത് ത്രിവേദിയാണ്. ലീവ് ദ ഗെയിം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ തീം സോങ് എന്ന് പറയുന്നത്. ആരാണ് കമ്പോസ് ചെയ്തത്? അമിത് ത്രിവേദി. അതേപോലെ ഈ 2020 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡേവിഡ് വാർണർ. ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണറാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഫൈനലിലെ മികച്ച താരമാരായിരുന്നു ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷ്. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷാണ്. അതേപോലെ ഔദ്യോഗിക ഗാനം ഏതായിരുന്നു? ലീവ് ദ ഗെയിം എന്നുള്ളതാണ്. അമിത് ത്രിവേദിയാണ് ഇത് കമ്പോസ് ചെയ്തത്. അതേപോലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഡേവിഡ് വാർണർ. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഡേവിഡ് വാർണറാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ ഈ ഒരു 2020 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് പാകിസ്ഥാൻ്റെ ബാബർ അസം എന്ന് പറയുന്ന താരവും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് വാനന്ദു ഹസരംഗ ഡിസൽവെ, ശ്രീലങ്കയുടെ വാനന്ദു ഹസരംഗ എന്ന് പറയുന്ന താരവുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2021 മെൻസ് 2020 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് ബാബർ അസം പാകിസ്ഥാൻ. മോസ്റ്റ് വിക്കറ്റ്സ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് വാനന്ദു ഹസരംഗ, ശ്രീലങ്കൻ താരമാണ്. അപ്പോൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇന്ത്യ ആയിരുന്നു വേദിയാകേണ്ടത്. അപ്പോൾ ഹോസ്റ്റിംഗ് കൺട്രി ഇന്ത്യ തന്നെയാണ്. പക്ഷേ വേദി നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, യുഎഇ ഒമാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പങ്കെടുത്ത രാജ്യങ്ങൾ 16. 2021 ഒക്ടോബർ നവംബറിലാണ് ഈ 2020 വേൾഡ് കപ്പ് നടന്നത്. ജേതാക്കളാരാണ് ഓസ്ട്രേലിയ. റണ്ണേഴ്സ് അപ്പ് ആരാണ്? ന്യൂസിലൻഡ്. ഫൈനലിൽ വേദിയായത് എവിടെയാണ്? ദുബായ്. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷാണ്. അതേപോലെ ഇതിൻ്റെ ഔദ്യോഗിക ഗാനം ഏതായിരുന്നു? ലീവ് ദ ഗെയിം. അമിത് വേദി കമ്പോസ് ചെയ്ത ലീവ് ദ ഗെയിം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക ഗാനം. അതേപോലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഡേവിഡ് വാർണർ. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഡേവിഡ് വാർണർ. മോസ്റ്റ് റൺസ്, ഏറ്റവും കൂടുതൽ റൺസ് ഈ 2020 വേൾഡ് കപ്പിൽ നേടിയതാരാണ്? പാകിസ്ഥാൻ്റെ ബാബർ അസമാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയതാരാണ്? വാനന്ദു ഹസരംഗ, ശ്രീലങ്കയുടെ വാനന്ദു ഹസരംഗയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. അപ്പോൾ
സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട 2021 ഏറ്റവും വലിയ രണ്ട് ഈവൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നല്ല ടഫ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, നമുക്ക് ചോദിച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2021 IPL കിരീട ജേതാക്കൾ ആരായിരുന്നു? ചെന്നൈ സൂപ്പർ കിങ്സ്. റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL എത്രാമത്തെ എഡിഷൻ ആണ് 2021 നടന്നത്? 14. ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? വിവോ. പങ്കെടുത്ത ടീമുകൾ എത്രയായിരുന്നു? 8. ഫൈനലിലെ മികച്ച താരമാരാണ് ഫാഫ്, ഡുപ്ലസിസ്. അതേപോലെ ഈ IPL എമേർജിംഗ് പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ്, ചെന്നൈയുടെ താരമാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഹർഷൽ പട്ടേൽ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ് ആർക്ക് ലഭിച്ചു? ഋതുരാജ് ഗെയ്ക്വാദ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ് ആർക്ക് ലഭിച്ചു? ഹർഷൽ പട്ടേൽ. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ച ഏത് ടീമിനാണ്? രാജസ്ഥാൻ റോയൽസ്. പിന്നെ നമ്മൾ ICC മെൻസ് 2020 വേൾഡ് കപ്പ് 2021 കുറിച്ച് പറഞ്ഞു. പങ്കെടുത്ത രാജ്യങ്ങൾ 16. ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു? ന്യൂസിലാൻഡ്. ഫൈനലിൽ വേദിയായത് എവിടെയാണ്? ദുബായ്. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു മിച്ചൽ മാർഷ്. അതേപോലെ ഈ ഒരു 2020 വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതായിരുന്നു? ലീവ് ദ ഗെയിം, അമിത് ത്രിവേദി കമ്പോസ് ചെയ്തു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഡേവിഡ് വാർണർ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരായിരുന്നു ബാബർ അസം. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാരായിരുന്നു വാനിന്ദു ഹസരംഗ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്പോർട്സ് ആണ്, ഒരു ഒട്ടും താല്പര്യമില്ലാത്ത കുറേ പേരുണ്ടാകും. അവർ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.